السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على أشرف المرسلين وعلى آله وأصحابه الفائزين برضا الله، أما بعد. إن أريد للإسلام ما استطعت وما توفيقي إلا بالله، عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. بحق لقد جاءكم رسول من انفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم. فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. صدق الله العلي العظيم. ബഹുമാനായ വേദിയിലും സദസ്സിലുമുള്ള പണ്ഡിതന്മാരെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, വളരെ അനുഗ്രഹീതമായ ഒരു ചടങ്ങിനെയാണ് നാം ഇവിടെ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ബഹുമാനായ ഉദ്യവി ഇവിടെ സൂചിപ്പിച്ചതുപോലെ പ്രവാസ ലോകത്ത് ഏറ്റവും വലിയ ആദർശപരമായ വെല്ലുവിളികൾ എല്ലാ കാലത്തും നമ്മളാണ് നേരിട്ടിരുന്നത്. ഏതൊരു കാലത്തും ഗൾഫ് ജീവിതത്തിൽ നിന്ന് ലീവിന് നാട്ടിൽ വന്നാൽ നമ്മൾ സാധാരണ പറയാറുണ്ട്, പോരുന്ന സമയത്ത് പള്ളിയിൽ ഉസ്താദിനൊക്കെ വിളിപ്പിച്ച് മൗലിക കോരി ദ്വായ ചെയ്യിപ്പിച്ച് ഉസ്താദിന് കൈമണൊക്കെ കൊടുത്ത് പ്രായത്തായിട്ട് പോരും. ഒന്നോ രണ്ടോ വർഷം ഇവിടെ ജോലി ചെയ്ത് നാട്ടിലെത്തിയാൽ ഈ ദ്വായ ചെയ്ത് പറഞ്ഞയച്ച ഉസ്താദാണ് ഇവന്റെ കാഴ്ചപ്പാടിൽ ഏറ്റവും വലിയ മുശ്രിക്കായി മാറുന്നത്. സ്വാഭാവികമായിട്ട് അങ്ങനെ റൂമിൽ നിന്ന് കുറച്ച് പിന്നെ കാസറ്റും പിന്നെ ആ റൂമിലുള്ള അദ്ദേഹത്തിൻ്റെ കൂടെ താമസിക്കുന്ന ആള് ഏത് തരത്തിലുള്ള ആളാണോ അയാളിലേക്ക് ഈ വ്യക്തി മാറുകയാണ്. ബഹുമാനപ്പെട്ട മർഹൂം നാട്ടിലെ ഉസ്താദിനെ എപ്പോഴും പറയാറുണ്ട്, ആരോഗ്യം പകരാറില്ല. നല്ല ആരോഗ്യമുള്ള ഒരാളിച്ച് നമ്മൾ കുറെ നേരം അരുതി നിന്നാൽ ഒന്നും നമുക്ക് സംഭവിക്കില്ല. നേരെ മറിച്ച് രോഗമുള്ള കുറച്ച് ജലദോഷം പനി ഒക്കെ ഉള്ള ആളെ കൂടെ കുറെ നേരം സഹവസിച്ചാൽ ആ അയാളിലുള്ള അണുബാധ നമ്മിലേക്ക് കൂടി പകർന്ന് നമ്മൾ രോഗിയാകാറുണ്ട് എന്നതുപോലെ നമ്മളടുത്ത് ഇരുന്നു എന്നതുകൊണ്ട് ഒരാൾ സമസ്തക്കാരനായിക്കൊള്ളുന്നില്ല. എന്നാൽ ഒരു വിതരണ കക്ഷി അല്ലെങ്കിൽ ഒരു അവാന്തര വിഭാഗക്കാരെ കൂടെ നമ്മൾ സഹവസിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മൾ അവരിലേക്ക് മാറുന്ന ഒരു സാഹചര്യം പൊതുവെ നമുക്കിടയിലുണ്ട്. മാത്രമല്ല, ഇങ്ങനെ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായി നാട്ടിൽ സംഘടനാ രംഗത്ത് നമ്മൾ ചർച്ച ചെയ്യുന്ന നമുക്കിടയിലുള്ള വലിയൊരു പ്രതിസന്ധി സംഘടനയാണല്ലോ നമ്മൾ ഇന്നത്തെ വിഷയം. നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ ഇവിടെ ആണെങ്കിലും ഒരു മുജാഹിദ് പ്രവർത്തകനാണെങ്കിൽ, ഇപ്പൊ നമ്മളെയൊക്കെ ഒരു പ്രായപരിധിയിൽ വരുന്ന ആളാണെങ്കിൽ, അയാൾ ഉൾക്കൊള്ളുന്ന അയാളുടെ ആദർശത്തെ കുറിച്ചുള്ള ഒരു പ്രാഥമികമായ കാഴ്ചപ്പാട് അദ്ദേഹത്തിനുണ്ടാവും. മാത്രമല്ല, അവരുടെ എതിർ ചേരിയിൽ ഉള്ള ആളുകളോട് അവരെ പ്രതിരോധിക്കാനും അവരെ കൗണ്ടർ ചെയ്യാൻ ആവശ്യമായ ചെറിയ ഒരു ക്യാപ്സൂൾ അവരുടെ കയ്യിലുണ്ടാവും. നേരെ മറിച്ച് അതിനിപ്പോ കാന്തപുരി വിഭാഗമാകട്ടെ, ജമാഅത്തെ ഇസ്ലാമി ആകട്ടെ, കള്ളത്തരീഖത്താകട്ടെ, പിന്നെ ഏത് വിഭാഗമാണെങ്കിലും അവരുടെ അടുത്തുണ്ടാവും. എന്നാൽ പരമ്പരാഗതമായി സമസ്ത കുടുംബത്തിൽ ജനിച്ച് വളർന്ന അതേ പ്രായക്കാരനായ ഒരാൾക്ക് എന്താണ് സംഘടന, എന്താണ് സമസ്ത, എന്താണ് മറ്റുള്ള അവാന്തര വിഭാഗങ്ങൾ, അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, എന്താണ് അവരും തമ്മിലും നമ്മളും തമ്മിലുള്ള ആദർശപരമായ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ പലപ്പോഴും ഉണ്ടാകാറില്ല. ഇത് നാട്ടിലും ഗൾഫിലും ഒക്കെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ആദർശ രംഗത്തെ വലിയൊരു പ്രതിസന്ധിയാണ്. അൽഹംദുലില്ലാഹ്, ഇവിടെ ഇങ്ങനൊരു പ്രോജക്റ്റ് ഇവിടെ നടക്കുന്നത് കൊണ്ട് എല്ലാ ആളുകളും നന്നാക്കാൻ കഴിയുമല്ലോ. കാരണം നമ്മുടെ ഈ സൗദി അറേബ്യയിലെ
നമ്മുടെ തൊട്ടടുത്തുള്ള പരിശുദ്ധമായ മക്കയിലാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച് 53 വർഷം ജീവിച്ചു. ആ നാട്ടിൽ തന്റെ ഏറ്റവും ബന്ധപ്പെട്ട കൂട്ടുകുടുംബങ്ങളെ മുഴുവനുമായി ഇസ്ലാമിലേക്ക് കൊണ്ടുവരണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വല്ലാതെ ആഗ്രഹിച്ചു. പക്ഷെ അള്ളാഹു റസൂലിനോട് അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറഞ്ഞത്, നബിയെ, നിങ്ങൾ ഇഷ്ടപ്പെട്ടവരെ നിങ്ങൾക്ക് ഹിദായത്തിലാക്കാൻ കഴിഞ്ഞോളുന്നില്ല. ഈ ദൗത്യം എത്തിച്ചു കൊടുക്കാനുള്ള ഡ്യൂട്ടി മാത്രമേ നിങ്ങൾക്കുള്ളൂ. ഹിദായത്തെ തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അവരെന്നതുപോലെ ഒരു നാട്ടിലെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ എല്ലാ ആളുകളെയും അങ്ങനെ നന്നാക്കാൻ കഴിയില്ല. പിന്നെ എല്ലാ ആളുകളെയും നമ്മളിങ്ങനെ ക്രീമാക്കി വളർത്തിക്കൊണ്ടുവരാനും കഴിയില്ല. ഖുർആൻ തന്നെ പറഞ്ഞത് വൽതക്കും മിൻകും ഉമ്മത്ത് യദ്ഊന ഇലൽ ഖൈരി വയഅ്മറൂന ബിൽ മഅറൂഫി വയൻഹൗന അനിൽ മുങ്കർ. നിങ്ങളിൽ നിന്ന്, മുഅ്മിനീങ്ങളായ നിങ്ങളിൽ നിന്ന് ഒരു വിഭാഗം ആളുകൾ ഉണ്ടാകണം. അവരുടെ ഡ്യൂട്ടിയാണ് ഖുർആൻ തുടർന്ന് വിശദീകരിക്കുന്നത്. അവ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നത് ആദ്യമായി നമ്മളതിനെ കുറിച്ച് മനസ്സിലാക്കേണ്ടത് ബഹുമാനപ്പെട്ട ശൈഖുന ശംസുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്, ബഹുമാനപ്പെട്ടവർ സമസ്തയെ പരിചയപ്പെടുത്തിയത് സമസ്ത ഒരു സംഘടനയല്ല എന്നതാണ്. സാധാരണ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ ആയി ഭാരവാഹികളുള്ള സംഘടന, തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഭാരവാഹികളാകാൻ മത്സരിക്കുന്ന, അങ്ങനെ പ്രസിഡന്റും സെക്രട്ടറി ആകണമെന്ന് താല്പര്യം മനസ്സിൽ ഉണ്ടാകുന്ന അങ്ങനെയുള്ള ഒരു സംഘടനയല്ല സമസ്ത. മറിച്ച് സമസ്ത എന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ യഥാർത്ഥ മുഖമാണ്. അവിടെ ആയിരിക്കണം ഒരു സമസ്തയുടെ സംഘാടകൻ അയാളുടെ ആദ്യത്തെ വിശ്വാസം ഉറപ്പിക്കേണ്ടത് അവിടെയാണ്. നേരെ മറിച്ച് ഇതൊരു സംഘടനയാണ് എന്ന് നമ്മൾ വിലയിരുത്തിയാൽ, സംഘടന ഒരുപാടുണ്ട്, അവ എല്ലാ സംഘടനകളുമായും നമ്മൾ താരതമ്യം നടത്തേണ്ടി വരും. അപ്പോഴാണ് പലപ്പോഴും നമ്മുടെ നാട്ടിൽ മഹല്ലി ജമാഅത്തിന്റെ ജനറൽ ബോഡി കൂടുമ്പോൾ ചില ഉദാഹരണം പറയാം. ഓലിന്നും രണ്ടാളും നമുക്ക് എടുത്തൂടെ, 30 കമ്മിറ്റിയിൽ 28 നമ്മളാണ്. ഓലും രണ്ടാളും ഓരോ ഉപയോഗപ്പെടുത്തിക്കൂടെ, 28 നമ്മളുണ്ടല്ലോ. അവരും അറബി ഖുത്ബ ഓതുന്ന ആളുകളാണ്, അവരും സുബഹിക്ക് ഖുനൂത്ത് ഓതുന്ന ആളുകളാണ്, അവരും നിസ്കാര ശേഷം കൂട്ടുപ്രാർത്ഥന നടത്തുന്ന ആളുകളാണ്. രണ്ടാളെന്താ അവരെടുത്താൽ, അവരും സംഘടനയുടെ ആളുകൾ തന്നെയല്ലേ? അവ സംഘടനകളുമായി താരതമ്യം ചെയ്യാൻ ഒരിക്കലും സമസ്തയെ ഉപയോഗപ്പെടുത്താൻ പാടില്ല. എന്നാൽ ബാഹ്യമായി ഒരു ജനാധിപത്യ മതേതര രാജ്യമായ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘം എന്ന നിലക്ക് അതിന് പ്രവർത്തന സൗകര്യത്തിന് വേണ്ടി അതിനൊരു സംഘടനയുടെ രൂപവും ഭാവവും ഒക്കെ ഉണ്ടാകും. അടിസ്ഥാനപരമായി സമസ്ത എന്നത് ദീനാണ്. അതാണ് നമ്മൾ ആദ്യം സമസ്തയെ കുറിച്ച് പഠിക്കുമ്പോൾ, സമസ്തയെ കുറിച്ച് ഒരാൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ നമ്മൾ വിലയിരുത്തേണ്ടതും മനസ്സിലാക്കി കൊടുക്കേണ്ടതും അതാണ്. കാരണം മറ്റുള്ളതൊക്കെ സംഘടനകളാണ്. സംഘടനകളാകുമ്പോൾ അതിൽ നേതൃത്വം കൊടുക്കുന്ന ആളുകളുടെ മാനസികമായ വ്യതിജനനങ്ങൾക്ക് അനുസരിച്ചുകൊണ്ട് അവരുടെ നയങ്ങളും മാറും. അങ്ങനെയാണ് ഇപ്പോൾ ഓരോന്നും നോക്കിയാൽ നമ്മൾ സമസ്ത ഇവിടെ രൂപീകൃതമാകുന്ന സമയം, അതായത് ഇങ്ങനെയൊരു ഒരു സംഘടനയുടെ സ്വഭാവത്തിൽ അതിൻ്റെ പ്രവർത്തനം ചിട്ടപ്പെടുത്തുന്ന സമയത്ത് കേരളത്തിൽ നമുക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു സംഘടനയാണ് കേരള നദ്വത്തുൽ മുജാഹിദ്. അന്ന് കേരള കേന്നം എന്ന പേര് അറിയപ്പെട്ടിട്ടില്ലെങ്കിലും ബിദഅ പ്രസ്ഥാനമായി അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. അവര് 100 തികയുന്നതിന് മുൻപ് അവര് ഏതൊരു ആദർശത്തിന് വേണ്ടിയാണോ അവർ പ്രവർത്തിച്ചത്, ആ ആദർശത്തിൽ നിന്ന് 100% അവർ ഇപ്പോൾ വ്യതിചലിച്ചു കൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മള് പിന്നെ സമസ്തയെ പറയുമ്പോൾ എന്തായാലും ഇപ്പോ അള്ളാഹുവിന്റെ റസൂലിനെ പറയുമ്പോ അബൂജഹലിനെ പറയേണ്ടി വരും. സ്വാഭാവികമായി
അങ്ങനെ ചരിത്രം വിശദീകരിക്കുമ്പോ അത് കയറി വരും. ഇയാക്കനാബുദു വ ഇയാക്കനസ്തഈൻ, അള്ളാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഈ ആയത്തിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ടാണ് തവസ്സുൽ ഇസ്തിഗാസ ഉൾപ്പെടെ അള്ളാഹു അല്ലാത്ത മറ്റൊരു ശക്തിയോട് പ്രത്യക്ഷമായോ പരോക്ഷമായോ സഹായം തേടുന്നത് ശിർക്കാണ് എന്നതാണ് അവരുടെ അടിസ്ഥാനപരമായ അവരുടെ ആദർശത്തിൻ്റെ പിന്നെ ക്രീം. അതാണ്, ബാക്കിയൊക്കെ അതിന് പുറത്താണ്. പിന്നെ കൈ അവിടെ കെട്ടണം, കുനൂത്ത് ഓതണോ അതണ്ടേ, അറബി ഖുത്ബ വേണോ വേണ്ടേ, കുനൂത്ത് വേണോ വേണ്ടേ, അതൊക്കെ അതിൻ്റെ പുറകെ വരുന്നതാണ്. എന്നാൽ ഈ അടിസ്ഥാന ആദർശത്തിൽ നിന്ന് 100% വ്യതിചലിച്ചുകൊണ്ടാണ് അവരിപ്പോൾ പോകുന്നത്. കാരണം എന്താ, അത് ദീനല്ല, അത് സംഘടനയാണ്. ആ കാലത്ത് സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്ത ആളുകൾ കൊണ്ടുവന്ന ആദർശം പിൽക്കാലത്ത് നേതൃത്വം കൊടുത്ത ആളുകൾക്കിടയിൽ അവരുടെ ചിന്തകൾക്കും അവരുടെ താല്പര്യങ്ങൾക്കും അത് അതിനനുസരിച്ചുകൊണ്ട് അവർ വളവും തിരിവളവുമായി മുന്നോട്ട് പോയി, അവർ സ്വമേധയാ വ്യാഖ്യാനിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമ്മൾ ആലപ്പുഴയിൽ ഒരു മുഖാമുഖം നടന്നു. ഇപ്പൊ ആലപ്പുഴയിൽ മുഖാമുഖം നടന്നപ്പോൾ ആ മുഖാമുഖം വിശദീകരിക്കുന്നത് അബ്ദുൽ ലത്തീഫ് കരിമ്പുരാക്കരാണ്, മുജാഹിദ് പ്രസ്ഥാനത്തെ മാനം കെടുത്തിയത് ആര്? മുജാഹിദ് തന്നെ മുജാഹിദിന് മറുപടി പറയണം. അപ്പൊ ആ രീതിയിൽ മുന്നോട്ട് പോകാനുള്ള ഒരു കാരണം അതാണ്. ഉദാഹരണം പറഞ്ഞു, ജമാഅത്തെ ഇസ്ലാമി വമല്യം മെഹക്കും വിമാ അൻസലല്ലാഹ് ഫഹുലായി ഖൗമുൽ കാഫിറൂൻ ഫഹുലായി ഖൗമുൽ ളാലിമൂൻ ഫഹുലായി ഖൗമുൽ ഫാസിഖൂൻ. വിശുദ്ധ ഖുർആനിലെ ഈ 3 വ്യത്യസ്ത പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കപ്പെട്ട ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്ത് ജനാധിപത്യ മതേതര സ്വഭാവം നിലനിൽക്കുന്ന ഇന്ത്യയിൽ മുസ്ലിമീങ്ങൾക്കൊരിക്കലും ഇന്ത്യയിലെ ജനാധിപത്യ ഭരണകൂടത്തെ അംഗീകരിക്കാൻ കഴിയില്ല. ഇവിടെയുള്ളത് പൈശാചിക ഗവൺമെന്റാണ്, അതുകൊണ്ട് അതിൽ നിന്ന് ആ ഗവൺമെന്റുമായി ബന്ധപ്പെട്ട എല്ലാ ഇടപാടുകളിലും മുസ്ലിമീങ്ങൾ പിന്മാറണം, ഇവിടെ ദൈവികമായ ഒരു ഭരണം സ്ഥാപിക്കണം. ഇതാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ അടിസ്ഥാനപരമായ അവരുടെ ആദർശം. ഇന്നോ 100% അവരതിൽ നിന്ന് വ്യതിചലിച്ച് ഇപ്പൊ സത്യത്തിൽ അവര് പിന്നെ മതസംഘടനയുടെ പ്ലാറ്റ്ഫോമിൽ തന്നെ ഇല്ലാത്ത രീതിയിലാണ് അവരുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. സമസ്തയിൽ നിന്ന് മാറി ചിന്തിച്ച ആളുകൾ, ഞാനൊരു ഉദാഹരണം പറയുന്നത് ഇതുവരെയൊക്കെ വിമർശിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, എന്തുകൊണ്ട് സമസ്ത സംഘടനയല്ല അത് ദീനാണ് എന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിലേക്കാണ് ഞാനത് പറഞ്ഞു വരുന്നത്. കാന്തപുര വിഭാഗം സമസ്തയിൽ നിന്ന് മാറി ചിന്തിച്ച് അവർ വേറൊരു സംഘടനയുണ്ടാക്കി അവർ പ്രവർത്തിച്ചു. ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ദീന് എന്നാണ് അവർ പറഞ്ഞത്. അതിന് അന്ന് അവർ പറയാനുണ്ടായ ചില കാരണങ്ങൾ അവർ അന്ന് മുന്നോട്ട് വെച്ചിരുന്നു. ആ കാരണങ്ങളിൽ നിന്ന് 100% അവരും വ്യതിചലിച്ചാണ് പോകുന്നത്. ഒരു വേള അവർക്കിടയിൽ തന്നെ ആദർശത്തിൽ നിന്ന് മാത്രമല്ല തൗഹീദിൽ നിന്ന് തന്നെ അവർ വ്യതിചലിച്ചിട്ടുണ്ട് എന്ന് അവർക്കിടയിൽ നിന്ന് തന്നെ അവരെ കുറിച്ച് ആരോപണം വന്നു. ഈ രീതിയിലൊക്കെ അവർ പോകുമ്പോൾ എന്തുകൊണ്ട് അവർക്കങ്ങനെ മാറി ചിന്തിക്കേണ്ടി വന്നു? എന്നാൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എല്ലാ കാലത്തും അതിന്റെ അടിസ്ഥാന ആദർശത്തിൽ നിന്ന് വ്യതിചലിക്കാതെ മുന്നോട്ടു പോകാൻ നമുക്ക് കഴിയുന്നു. അതെന്തുകൊണ്ട്? കാരണം നമ്മൾ ഒരു സംഘടന എന്ന രീതിയിലല്ല ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അള്ളാഹുവിന്റെ ദീന് സംരക്ഷിക്കുക, അതാതു കാലഘട്ടങ്ങളിൽ ഉള്ള മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസവും ആദർശവും സംരക്ഷിക്കുക, ഇതാണ് നമ്മുടെ ലക്ഷ്യം. നമ്മുടെ ആദർശവും നമ്മുടെ വിശ്വാസവും എന്നത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന്
സ്വഹാബത്ത് വഴി, താബിഈങ്ങൾ വഴി, മുൻഗാമികളായ മഹത്തുക്കൾ വഴി അതിന് യഥാർത്ഥമായ സ്ഫുടം ചെയ്തെടുത്ത ദീൻ നമ്മുടെ കൈകളിലേക്ക് ലഭിച്ചു എന്നതാണ്. പ്രത്യേകിച്ച് കേരളീയ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഹിജ്റ 5 വർഷം കേരളത്തിലേക്ക് ഇസ്ലാം വന്നിട്ടുണ്ട് എന്നാണ് ചരിത്രം. നമ്മുടെ മാലിക് ദിനാർ മസ്ജിദ് കാസർഗോഡും അതുപോലെ തന്നെ കൊടുങ്ങല്ലൂരിലെ പള്ളിയും അതിൻ്റെ ചരിത്ര പശ്ചാത്തലമൊക്കെ പരിശോധിക്കുമ്പോൾ ഹിജ്റ 5 വർഷം മറ്റു രാജ്യങ്ങളിലേക്കൊക്കെ അറബികൾ കച്ചവടത്തിന് യാത്ര പോയപ്പോൾ കേരളത്തിലേക്ക് മിഷണറി പ്രവർത്തനം, ഇസ്ലാമിക പ്രബോധന പ്രവർത്തനം മാത്രം ലക്ഷ്യമാക്കി ഒരുന്നു എന്നതാണ്. അവ നേരിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ജീവിച്ചിരിക്കുന്ന അതേ കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 58 വയസ്സുള്ളപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് നേരിട്ട് അള്ളാഹുവിന്റെ പ്രവാചകനെ കണ്ണുകൊണ്ട് കണ്ട, കാതുകൊണ്ട് കേട്ട, ജീവിതത്തിലൂടെ പ്രവാചകനെ അനുഭവിച്ചറിഞ്ഞ സ്വഹാബികൾ മുഖേനെ യഥാർത്ഥമായ ദീൻ കേരളത്തിലും ആളുകൾ മുസ്ലിമീങ്ങൾക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും അനുധാവനം ചെയ്യാനും കഴിഞ്ഞു എന്നതാണ് നമ്മുടെ പ്രത്യേകത. ആ ഒരു പാരമ്പര്യം നിലനിർത്തി കൊണ്ടുപോവുക എന്നതാണ് സമസ്തയുടെ ദൗത്യം. മറ്റൊന്നും നമ്മുടെ ലക്ഷ്യമേ അല്ല. അതുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇപ്പൊ 100-ാം വാർഷികത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്നത്. 95 വർഷം കഴിഞ്ഞു 100-ാം വാർഷികത്തിലേക്ക് അടുക്കുമ്പോഴും ആദർശപരമായ ഒരു വ്യതിയാനവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നാൾ വഴികളിൽ ഒരാൾക്കും ഇന്ന് വരെ ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരാൾക്കും ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണ്? അത് ദീനായതുകൊണ്ടാണ്, സംഘടന ആയതുകൊണ്ടല്ല. കാരണം ദീന് അതെന്തും ഖിയാമനാൾ വരെയും ഒരേ രീതിയിൽ മുന്നോട്ട് പോകും. കാരണം അതിന്റെ സംരക്ഷണം അള്ളാഹുവാണ് നിർവഹിക്കുന്നത്, അതിന്റെ പ്രൊട്ടക്ഷൻ നമ്മളല്ല നടത്തുന്നത്, അത് അള്ളാഹുവാണ് നിർവഹിക്കുന്നത്. കാലാകാലങ്ങളിൽ ചുമതല ഏൽപ്പിക്കപ്പെടുന്നവരിലൂടെ അത് നടക്കുന്നു. ഇപ്പോൾ അത് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് സമസ്തയിലൂടെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ഉൾക്കൊള്ളേണ്ടത് നമ്മുടെ ഓരോ സമസ്തക്ക് വേണ്ടിയുള്ള ചലനങ്ങളും അത് ദീനിന് വേണ്ടിയുള്ള ചലനങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വലിയാതൊരു തർക്കമല്ല. കാരണം ബഹുമാനപ്പെട്ട വലിയുള്ളാഹി വരക്കൽ മുല്ലക്കോയത്തങ്ങൾ നവറുള്ള ബഹുമാനപ്പെട്ടവരാണ്. അവർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഇതിന് സംഘടനയുടെ ഒരു രൂപമുണ്ടാകണമെന്ന് ചിന്തിക്കുന്നത്. അതിനു മുൻപും ഇതേ ദീനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ചില വ്യതിയാനങ്ങളുടെ സൂചനകൾ അവർക്കിടയിൽ കിട്ടിയപ്പോൾ ആ വ്യതിയാനങ്ങളെ പ്രതിരോധിക്കണമെങ്കിൽ ഇതിന് ഒരു കൂട്ടായ്മ ഉണ്ടാകണം. ഇങ്ങനെ ഒറ്റക്കൊറ്റക്ക് ഓരോരുത്തരായി അവരവരുടെ കീഴിൽ ദീന് പ്രബോധനം ചെയ്താൽ മാത്രം പോരാ, പ്രതിരോധിക്കേണ്ട സമയത്ത് പ്രതിരോധിക്കേണ്ട രീതിയിൽ തന്നെ പ്രതിരോധിക്കണമെന്ന് അവർ ചിന്തിക്കുകയും അവരിലൂടെ അള്ളാഹു തആല അവരെ കൊണ്ട് ചിന്തിപ്പിക്കുകയും അവരതിന് സാഹചര്യമൊരുക്കുകയും ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പേരിൽ ഈ പ്രസ്ഥാനം രൂപപ്പെടുന്നത്. അല്ലാതെ ഒരു പുതിയ സംഘമായി, പുതിയ ഒരാദർശമായി രൂപപ്പെട്ടതല്ല. അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീന് എങ്ങനെയാണോ ഈ ഉമ്മത്തിന് എത്തിച്ചു കൊടുത്തത് അതിന്റെ നാൾവഴികളിലൂടെ അതിന്റെ തുടർച്ചയാണ് നടന്നത്. പുതുതായിട്ടൊന്നും പറഞ്ഞില്ല. ഇപ്പോ സ്ത്രീ പള്ളി പ്രവേശം, കേരളത്തിലെ വിദഗ്ധ കക്ഷികൾ അവർ പറയും 1000 ഇത്ര വർഷം പറയും. ആ വർഷത്തിൽ മലപ്പുറം ജില്ലയിലെ ഒദായിയിലെ ഇന്ന പള്ളിയിൽ ഇന്ന സ്ത്രീയാണ് ആദ്യം ജുമാ ജമാഅത്തിൽ പങ്കെടുത്തത്.
അവരുടെ പ്രസിദ്ധീകരണങ്ങളിൽ അവർ എഴുതി വച്ചിട്ടുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ, അതിന് നൽകുന്ന കൃത്യമായ നിർവചനം ആ വിഷയത്തിലുണ്ട്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സ്വീകരിച്ചു പോരുന്ന നിലപാടാണ് ആ വിഷയത്തിൽ നമ്മൾ ഇന്നും സ്വീകരിച്ചുള്ളത്. അങ്ങനെ ഓരോ വിഷയത്തിലും അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പോ ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ച ഉദാഹരണം ഓർമ്മപ്പെടുത്തുന്നു. ഇസ്തിഗാസ, സഹായം തേടലുമായി ബന്ധപ്പെട്ട് നമ്മൾ അന്നും ഇന്നും പ്രാമാണികമായി വലവ് അന്നവും ഇല്ലനമോ അംഫുസഹും ജാഊക ഫസ്തഗ്ഫറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമ. ഈ ആയത്തിനെ അടിസ്ഥാനമാക്കിയാണ് നമ്മൾ മൗഖൂസ് മൗലിദിൽ ഇർത്ത കബത്തു അൽ ഖതാ വൈറ ഹസരി വഅദ ലക അഷ്കു ഫീഹി സയ്യിദി ഖൈർ നബി. അല്ലാതെ കുറച്ച് മൗലിയന്മാർക്ക് ഭക്ഷണം കഴിക്കാനും അവർക്ക് കൈമടക്ക് വാങ്ങാനും നമ്മൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു പുതിയ സംവിധാനമല്ല മൗഖൂസ് മൗലിദ്. അതിന്റെ ക്രോഡീകരണം പിന്നെ ആ രൂപത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും അതിന്റെ അടിസ്ഥാനപരമായ ആശയം വിശുദ്ധ ഖുർആൻ തന്നെയാണ്. അതുകൊണ്ടാണ് അന്നും ഇന്നും ഇത്രയൊക്കെ വിരോധി കക്ഷികൾ ആ വിഷയത്തിൽ എതിർത്തിട്ടും അതിനെ കൗണ്ടർ ചെയ്ത് മറികടക്കാൻ അവർക്ക് കഴിയാതെ. മാത്രമല്ല ഈ ഒരു നിലപാടിലേക്ക് പ്രത്യക്ഷമായോ പരോക്ഷമായോ അവർക്ക് വരേണ്ടി വന്നു. അപ്പൊ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നത് കേവലം ഒരു സംഘടനയല്ല എന്ന ധാരണയിലേക്ക് നമ്മൾ എത്തിച്ചേരണം. അതാണ് ഒരു സംഘാടകന്, ഒരു സംഘടനാ പ്രവർത്തകന് അടിസ്ഥാനപരമായി ഉണ്ടായിരിക്കേണ്ട ധാരണ. അതുണ്ടായാൽ പിന്നെ ബാക്കി അതിനെ തുടർന്ന് വരുന്നതൊക്കെ ദീനി ദഅ്‌വത്തിന്റെ മാർഗത്തിൽ നമ്മൾ നിർവഹിക്കുന്ന പ്രവർത്തനങ്ങളായി മാറും. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ ഈ പ്രസ്ഥാനത്തിന് രൂപകൽപ്പന ചെയ്ത് നടത്തിയ പ്രാർത്ഥന ഇപ്പൊ നേരത്തെ മുതൽ സൂചിപ്പിച്ചു. നമ്മളെ സത്യത്തിൽ നമുക്കൊരു കേഡർ സ്വഭാവം നമ്മുടെ സംഘടനാ രംഗത്ത് എവിടെയും ഉണ്ടാകാറില്ല, ഒന്നും ഉണ്ടാവില്ല. അത് അന്നും ഇന്നും അതിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഏകദേശം ഒരേ രൂപത്തിൽ തന്നെയാണ്. ആളുകൾ ഇങ്ങനെ മാറും, അതുപോലെ തന്നെ ഉദ്യോഗസ്ഥന്മാർ മാറും, ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. എന്നതിലപ്പുറം ഒരു കേഡർ മൈൻഡിലേക്ക് ഇതുവരെ നമ്മുടെ സംവിധാനങ്ങൾ ഒന്നും മാറിയിട്ടില്ല. പക്ഷെ എന്നാൽ കൃത്യമായി എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുന്ന കേഡർ രീതിയിൽ തന്നെ 100% പ്രവർത്തന സജ്ജരായി മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് ഇല്ലാത്ത ഒരു സ്വീകാര്യത പൊതുസമൂഹത്തിൽ സമസ്തക്കുണ്ട്. അതങ്ങനെ ഒരു നാട്ടില് സമസ്തയുടെ പ്രവർത്തകരുണ്ട്, അവിടെ അവാന്തര വിഭാഗക്കാരൊക്കെ ഉണ്ടെങ്കിലും ഒരാള് വിലയിരുത്തുമ്പോൾ അത് ഏൽപ്പിക്കാരനാണ്. ഒരു നിഷ്പക്ഷക്കാരനായ ഒരാളാണെങ്കിലും അയാൾ ഒരു അഞ്ചാൾക്കാർ, ഒരു ഏപ്പിയുടെ ആളുകളാണ്, ഒരു മുജാഹിദിന്റെ ആളുകളാണ്, ഒരു ജമാഅത്തുകാരൻ. എന്നാൽ സമസ്തയുടെ ആളുകളെ പലപ്പോഴും ഈ പക്ഷം ചേരാനാണ് നിഷ്പക്ഷക്കാരായ ആളുകൾ പലപ്പോഴും പിന്നെ താല്പര്യം കാണിക്കുക. കാരണം അവരെ അങ്ങനെ മാറ്റി നിർത്തും. കാരണം ഇതൊരു പിന്നെ എല്ലാവർക്കും ഉൾക്കൊള്ളാവുന്ന ഒരു രീതിയിലാണ് ഇതിന്റെ പ്രവർത്തനങ്ങൾ എന്ന് നിഷ്പക്ഷക്കാർ മനസ്സിലാക്കും. കാരണം എന്തുകൊണ്ടാണ് നമുക്ക് കേഡറിന്റെ ആവശ്യം പലപ്പോഴും വരാറില്ല? നമ്മൾ നിയന്ത്രിക്കുന്നത്, നമുക്ക് തർബിയത്ത് നൽകുന്നത് നമ്മുടെ പൂർവികരായ മശായിഖുമാരുടെ ഒരു പ്രത്യേകമായ നിയന്ത്രണത്തിലും തെറബിയത്തിലുമാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ കാലത്തും അങ്ങനെയാണ്. ഇപ്പോ സമീപകാലത്ത് നമ്മൾ രംഗത്ത് കൊണ്ടുവന്ന സുപ്രഭാതം ദിനപത്രം ഒരുപാട് വിഷയങ്ങളിൽ നമ്മുടെ പൂർവികരായ ആളുകളുടെ ആ വിഷയത്തിലുള്ള നിയന്ത്രണം, അവരുടെ തെറബിയത്ത് പലപ്പോഴും നമുക്കതിൽ ബോധ്യമാകും. വലിയ വലിയ പത്ര മുതലാളിമാർ അവർക്ക് ഈ കാലഘട്ടത്തിലും ചെയ്യാൻ കഴിയാത്ത, ഇപ്പൊ സുപ്രഭാതം ഇറങ്ങി
600,000 വരിക്കാരും 6 എഡിഷനുമായി സുപ്രഭാതം തുടങ്ങി. പത്രം തുടങ്ങിയ ഉടനെ കേരളത്തിലെ ഒരു ലീഡിംഗ് പത്രം ആദ്യം ചെയ്തത് എറണാകുളത്ത് ഒരു രഹസ്യ കേന്ദ്രത്തിൽ. രഹസ്യകേന്ദ്രം എന്ന് പറഞ്ഞാൽ പേരൊന്നും അവരന്ന് വെളിപ്പെടുത്തിയിരുന്നില്ല. അവരുടെ എല്ലാ ബ്യൂറോ ചീഫുമാരെയും വിളിച്ച് വളരെ രഹസ്യമായി ഒരു യോഗം ചേരുകയാണ്. ആ യോഗത്തിന്റെ പ്രധാനപ്പെട്ട അജണ്ട എന്ന് പറയുന്നത്, നമ്മൾ ഇത്രയും വർഷം നൂറ്റാണ്ടിലധികമായി പത്രരംഗത്ത് പ്രവർത്തിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്ത ഒരു ഗ്രൗണ്ട് സപ്പോർട്ട് എങ്ങനെ സുപ്രഭാതത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞു, അതാണ് യോഗത്തിലെ അജണ്ട. ആ യോഗത്തിൽ ബ്യൂറോ ചീഫുമാർക്ക് പുറമെ അവരുടെ പ്രധാനപ്പെട്ട ചില എക്സിക്യൂട്ടീവുമാരും പങ്കെടുത്തിരുന്നു. ആ എക്സിക്യൂട്ടീവുകളിൽ നമ്മുടെ ആദർശവുമായി യോജിച്ചു പോകുന്ന ആളുകൾ ഉള്ളതുകൊണ്ട് ആ യോഗം കഴിഞ്ഞപ്പോൾ അവിടെ നടന്ന ചർച്ചകളും കാര്യങ്ങളൊക്കെ ഭാഗികമായി നമുക്ക് കിട്ടി. അപ്പോൾ അവർ പ്രധാനമായി ആ യോഗത്തിൽ വളരെ ഭയപ്പാടോടുകൂടിയും ആശങ്കയോടുകൂടി അവർ ചർച്ച ചെയ്യുക, എങ്ങനെ നമ്മളും അതിനായിട്ട് ചിന്തിക്കുന്നത്, നമുക്കെങ്ങനെ ഇങ്ങനൊരു സപ്പോർട്ട് കിട്ടി. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമ്മുടെ ഈ സംവിധാനങ്ങളെക്കാൾ ഉപരിയായി നമുക്ക് നമ്മുടെ മഹാരഥന്മാരായ ഉസ്താദുമാരുടെ മശായിഖുമാരുടെ വലിയൊരു പിന്തുണ എപ്പോഴും എല്ലാ കാലങ്ങളിലും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനപരമായി നമ്മൾ വിശ്വസിക്കുന്ന കാരണം വലിയുമായി വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പ്രഥമഘട്ടത്തിലെ പ്രാർത്ഥന, അള്ളാഹുവേ ഈ സംഘം ഇത് നിന്റെ ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഈ സംഘം ലക്ഷ്യമാക്കുന്നതെങ്കിൽ ഇതിനെ ബഹുമാനപ്പെട്ട മഹദി ഇമാമിലേക്ക് ഇതിനെ ചേർക്കണം, എത്തിച്ചു കൊടുക്കണം, ഇതിന്റെ പരമ്പര അവിടേക്ക് എത്തിച്ചേരാനുള്ള സാഹചര്യം ഒരുക്കണമെന്ന ബഹുമാനപ്പെട്ടവരുടെ നിഷ്കളങ്കമായ പ്രാർത്ഥന. ആ പ്രാർത്ഥന ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അദ്ദുആഉ സിലാഹുൽ മുഅ്മിൻ, മുഅ്മിന്റെ ഏറ്റവും വലിയ ആയുധം എന്നത് പ്രാർത്ഥനയാണ്. അപ്പൊ നമ്മുടെ തൊട്ടടുത്തുള്ള പരിശുദ്ധമായ കഅബ ശരീഫ്, അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതാമഹൻ, അവര് അതിന്റെ മേൽനോട്ടം വഹിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം, അപ്പോഴാണ് അബ്രഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു പട്ടാളം കഅബ പൊളിക്കാൻ വേണ്ടി വരുന്നത്. നമുക്കൊക്കെ ചരിത്രമറിയാം. ഈ വിവരം ഇന്നത്തെ പോലെ വാർത്താവിനിമയ സൗകര്യങ്ങളൊന്നും ഇല്ലാത്ത കാലഘട്ടം, വളരെ അടുത്തെത്തിയപ്പോഴാണ് അബ്രഹത്തിന്റെ സംഘത്തെക്കുറിച്ച് വിവരം അബ്ദുൽ മുത്തലിബിന് കിട്ടുന്നത്. അബ്ദുൽ മുത്തലിബിനോട് ആളുകൾ ഒന്ന് പറഞ്ഞു, അദ്ദേഹം നേരെ കഅബാലയത്തിന്റെ അടുത്ത് ചെന്നു. അദ്ദേഹത്തിനറിയാം അബ്രഹത്തിനെ പ്രത്യക്ഷമായി പ്രതിരോധിക്കാനുള്ള ആയുധശേഷിയും സംഘശേഷിയും കായിക ബലവും ഒന്നും മക്കക്കാർക്കില്ല. അദ്ദേഹം അവിടെ നടത്തുന്നത് പ്രാഥമികമായി അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ്. അള്ളാഹുവെ, കഅബ നിന്റെ വീടാണ്, അബ്രഹത്തിനെ സംരക്ഷിക്കാനുള്ള ശേഷി ഞങ്ങൾക്കില്ല, അതുകൊണ്ട് കഅബയെ നീ തന്നെ സംരക്ഷിക്കണമെന്ന അബ്ദുൽ മുത്തലിബിന്റെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കുകയാണ്. അതാണ് അള്ളാഹു താര അവരെ ആ സമയത്ത് അവരെ പ്രതിരോധിച്ചുകൊണ്ട് അവരെ നശിപ്പിക്കുകയാണ്. അള്ളാഹു അതിന്റെ സംരക്ഷണം ഏറ്റെടുക്കുക. അപ്പൊ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏതൊരു വിഷയത്തിന് ഇതുമായി ബന്ധപ്പെട്ട് സുന്നത്ത് ജമാഅത്തിന്റെ ദീനീ ദഅവത്തിന്റെ നമ്മുടെ ലക്ഷ്യപദാണല്ലോ, അല്ലാതെ പകുതി നമ്മളൊക്കെ കേട്ട് ഈ ഒരു പ്രൊജക്ടിന്റെ ഭാഗമായി നമ്മൾ കുറെ ക്ലാസ്സുകളും തർബിയത്തും ട്രെയിനിങ്ങും ഒക്കെ ഉൾക്കൊണ്ട് നമ്മള് പിന്നെ എല്ലാ രംഗത്തും നമ്മളിങ്ങനെ സജീവമായി നിലകൊള്ളാനുള്ള ഒരു ടീം നമ്മുടെ മുമ്പിലുണ്ട് എന്നിങ്ങനെ സമൂഹത്തിന് മുമ്പിൽ കാണിച്ചു കൊടുക്കാനല്ല നമ്മുടെ ലക്ഷ്യം. മറിച്ച് നമ്മൾ ഓരോരുത്തരും
നമ്മൾ താമസിക്കുന്ന മുറിയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ആളുകൾക്കിടയിൽ, നമ്മൾ പെരുമാറുന്ന ആളുകൾക്കിടയിൽ ദീനി ദഅവത്ത് നടത്തുക എന്നതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാതെ പോസ്റ്ററും നോട്ടീസും ബാനറും സ്റ്റേജും മൈക്കും സമ്മേളനങ്ങളും സംഘടിപ്പിക്കുക എന്നതല്ലല്ലോ നമ്മുടെ അടിസ്ഥാന ലക്ഷ്യം. നമ്മുടെ അടിസ്ഥാന ലക്ഷ്യം എന്നത് ലഅൻ യഹദി അല്ലാഹു ബിക റജുലൻ വാഹിദ, ഒരാളെങ്കിലും നമ്മൾ കാരണമായി ഹിദായത്തിലാവുക. ഹിദായത്തിൽ ആദ്യം നമ്മൾ കാണേണ്ടത് നമ്മുടെ കൂട്ടത്തിലെ ആളുകളാണ്. പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ കഴിഞ്ഞവിടെ യുക്തിവാദത്തെ കുറിച്ച് പറഞ്ഞതാണ്. നമ്മുടെ നാട്ടിൽ സമീപകാലങ്ങളിൽ ഇപ്പൊ കണ്ടുവരുന്ന വലിയൊരു അപകടം എന്നത് സർവമത സത്യവാദം എന്നതാണ്. യുക്തിവാദത്തിന്റെ മറ്റൊരു മുഖമായി എല്ലാവരും സത്യത്തിന്റെ ആളുകളാണ്, എല്ലാത്തിലും സത്യം തന്നെ, എല്ലാവരും സ്വർഗത്ത് കടക്കും എന്ന രീതിയിലേക്ക് സർവമത സത്യവാദം. ഇപ്പൊ മലപ്പുറം ജില്ലയിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞു, എന്ത് പുതിയ സംഭവം ഉണ്ടായാലും നമ്മളെ കൂട്ടത്തിനാണ് ആളുകൾ പോവുക. അങ്ങനെ നമ്മുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരൻ 100 രൂപയുടെ മുദ്ര പേപ്പറിൽ നോട്ടറി വക്കീൽ മുഖേന ഒരു പിന്നെ അഫിഡവിറ്റ് എഴുതി വെച്ചിരിക്കുകയാണ്, ഞാൻ മരണപ്പെട്ടാൽ എന്നെ എന്റെ നാട്ടിലെ പള്ളിയുടെ കബർസ്ഥാനിൽ കൊണ്ടുപോയി മറവ് ചെയ്യേണ്ടതില്ല, മറിച്ച് ഇലക്ട്രിക് ശ്മശാനത്തിൽ കൊണ്ടുപോയി എന്നെ ദഹിപ്പിക്കണം. കാരണം എനിക്ക് വേണ്ടി കബറെടുക്കുമ്പോൾ അത്രയും സ്ക്വയർ ഫീറ്റ് സ്ഥലം, ഈ ഭൂമിയിൽ പൊതു സമൂഹത്തിന് ഉപയോഗിക്കേണ്ട അത്രയും സ്ഥലം വേസ്റ്റായി പോവാണ്. ഇപ്പൊ നമ്മളെ വലിയ വലിയ കബർസ്ഥാനൊക്കെ സംഗതി യുക്തിപരമായി നിങ്ങൾ ചിന്തിച്ചു നോക്കാൻ, ചിന്തിക്കുമ്പോൾ എളുപ്പമാണല്ലോ, എത്ര വിലപിടിപ്പുള്ള സ്ഥലമാണ് പിന്നെ വലിയ വലിയ പിന്നെ പള്ളിയുടെ കബർസ്ഥാനുകളായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സ്ഥലക്കപ്പ കബറാളികളില്ലെങ്കിൽ ആ നാട്ടിലെ പാവപ്പെട്ട ആളുകൾക്ക് വീട് വെക്കാൻ വേണ്ടി വീതിച്ചു കൊടുക്കാം. നമ്മളിങ്ങനെ ചിന്തിച്ചാൽ മതി, പള്ളി പോലും വിപുലീകരിക്കാൻ കഴിയാത്ത വിധം പള്ളിയോട് ചേർന്ന് കബറുകൾ ഉള്ളതുകൊണ്ട് എത്ര ബുദ്ധിമുട്ടുണ്ട്. സ്വാഭാവികമായി അങ്ങനെ ചിന്തിക്കാം, അങ്ങനെ ചിന്തിക്കാൻ ആളുകൾ ഇതൊക്കെ തന്നെയാണ് ഈ യുക്തിവാദം പറയുന്നത്, ഇതന്നെയാണ് സർവമത സത്യവാദം. അങ്ങനെ എഴുതി വച്ചിരിക്കുകയാണ്, പിന്നെ ഇങ്ങനെയുണ്ട്, അതുകൊണ്ട് എന്നെ ഞാൻ കാരണമായി എൻ്റെ മരണാനന്തരം എൻ്റെ മൃതശരീരം അടക്കം ചെയ്താൽ അത്രയും സ്ഥലം ഒരിക്കലും ഈ ഭൂമിയിൽ വേസ്റ്റ് ആകാൻ പാടില്ല, അതുകൊണ്ട് ഇലക്ട്രിക് ശ്മശാനത്തിൽ കൊണ്ടുപോയി എന്നെ ദഹിപ്പിക്കണം. ഏറ്റവും വലിയ രസം എന്നാൽ ഇവന്റെ നാട്ടിൽ മഹല്ല് ജമാഅത്തുമായി നന്നായി സഹകരിക്കുന്ന ആളാണ്, അവിടുത്തെ എസ് കെ എസ് എഫിന്റെ മെമ്പർഷിപ്പ് ഇല്ലെങ്കിലും നമ്മളെ പ്രവർത്തകൻ കൂടിയാണ്. പിന്നെ അതിനെ കുറിച്ച് കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മഞ്ചേരി ആസ്ഥാനമായി ഇങ്ങനെ ഇപ്പൊ നമ്മളിവിടെ രഹസ്യമായിട്ട് കുറച്ച് ആൾക്കാരെ സംഘടിപ്പിച്ച് നമ്മൾ ക്രീമായിട്ട് ഒരു പ്രോജക്ട് തയ്യാറാക്കി ഒരു സമൂഹത്തെ വളർത്തിക്കൊണ്ടുവരുന്നത്. ഇതേപോലെ ഇങ്ങനെയുള്ള സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ച് അവർക്ക് ക്ലാസ് കൊടുത്ത് അവരെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അവരെ ഈ രീതിയിൽ ചിന്തിപ്പിച്ച് കൊണ്ടുവരികയും അവർക്ക് പ്രത്യേകമായ വാട്സാപ്പ് ഗ്രൂപ്പുകൾ വരെ സംവിധാനിച്ച് ഒരു സംഘം ഇതിനു വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ദഅവത്തിന്റെ സ്പേസ് കൂടി വരികയാണ്, ദഅവത്തിന്റെ പിന്നെ ഗ്രൗണ്ട് വിശാലമായി കിടക്കുക. ഇപ്പൊ നാട്ടിൽ ഇവിടെയൊക്കെ ഉണ്ടാവും അങ്ങനത്തെ കുറെ ആളുകളുണ്ട്. ഇപ്പോ പിന്നെ ഓരോ വിഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാവും, എന്നാൽ ഒന്നിലും ഇല്ലാത്ത ഇപ്പൊ നാട്ടിൽ നമ്മുടെ നാട്ടിലുണ്ടാവും മഹല്ല് ജമാഅത്തുമായി ബന്ധപ്പെട്ട് ജനറൽ ബോർഡ് ചെയ്യാനാണെങ്കിൽ ഒരു പള്ളിക്ക് വരൂല. അതുപോലെ തന്നെ നാട്ടിലൊരു മജ്ലിസ്സിനോ ഖുർആൻ ക്ലാസ്സോ ഉണ്ടെങ്കിൽ അതിനുള്ളിലുണ്ടാവില്ല. റബിയോ ലെവൽ പരിപാടികൾ വരികയാണെങ്കിൽ അതിനും അവരുണ്ടാവില്ല. സമസ്തയുടെയോ കോഴ്സ് ഗ്രഹങ്ങളുടെയോ പിന്നെ മീറ്റിങ്ങോ പരിപാടികളോ ഉണ്ടെങ്കിൽ അതിലൊന്നും അവരുണ്ടാവില്ല. എന്നാൽ മുസ്ലിമീങ്ങളാണ് വെള്ളിയാഴ്ച ജുമാഅക്ക് അവസാന സമയത്ത് പള്ളിയിൽ വരും, പെരുന്നാളിലും അവർ വരും. അവരുമായി ബന്ധപ്പെട്ട് ഏറ്റവും അടുത്ത ആളുകൾ മരണപ്പെട്ടാൽ അപ്പോ മയ്യത്തിന്റെ കൂടെ ചിലപ്പോൾ പള്ളിയിൽ വരും. ഇങ്ങനൊരു വിഭാഗം നമ്മുടെ നാട്ടിലുണ്ട്.
ഇവരാണ് പലപ്പോഴും ഇത്തരം സംഘങ്ങളുടെ പിടിയിൽ അകപ്പെടുന്നത്. അത് നാട്ടിൽ മാത്രമല്ല, നമ്മളെ ഇവിടെയുണ്ട്, എല്ലായിടത്തും ഉണ്ടാവും ഇങ്ങനത്തെ ആളുകൾ. അവരൊന്നിലേക്കുണ്ടായ പോലെ പോലെ വ്യക്തിപരമായ കാര്യങ്ങളുമായി മാത്രം പോകുന്ന ഒരു വിഭാഗം. അപ്പൊ അവിടെയാണ് സമസ്തയുടെ പ്രവർത്തകരായി, ദാഢിമാരായി, ദർവത്ത് നടത്തേണ്ട ആളുകളായി, സംഘടനയുടെ ഭാഗമായി നിൽക്കുന്ന, എന്നാൽ ദീനിന്റെ യഥാർത്ഥ മുഖമായി നിലകൊള്ളുന്ന നമ്മുടെ ദൗത്യം നമ്മൾ നിർവഹിക്കപ്പെടേണ്ടത്. ആ ദൗത്യം നമ്മൾ നിർവഹിക്കപ്പെടണം. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം അതാണ്. സമസ്ത കേരള ജംഇയ്യത്തുലമായുടെ ഈ ഒരു നൂറ്റാണ്ട് കാലത്തെ അതിന്റെ സ്വീകാര്യതയുടെ അടിസ്ഥാന ഘടകം. പിന്നെ നമ്മുടെ ഉസ്താദ്മാർ സ്വീകരിച്ച നിലപാടുകൾ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന വലിയൊരു സന്ദേശമുണ്ട്. ബഹുമാനപ്പെട്ട അബുൽ ബശർ ആദി നബി അലൈഹിസ്സലാം അവരുടെ രണ്ട് മക്കളാണ് ഹാബീലും കാബീലും. ഒരുപക്ഷെ നേരത്തെ പല ക്ലാസ്സുകളിലും പഠനവേദികളിലൊക്കെ നമ്മളതുമായി ബന്ധപ്പെട്ട് ചരിത്രങ്ങളൊക്കെ വളരെ വിശദമായി കേട്ടിട്ടുണ്ടാവും. അവർക്കിടയിൽ തർക്കമുണ്ടായി. ആ തർക്ക പരിഹാരത്തിന് ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന അള്ളാഹു തആല തന്നെ ആദം നബി അലൈഹിസ്സലാമിന്റെ സാന്നിധ്യത്തിൽ പരിഹാരം നിർദ്ദേശിച്ചു. ആ പരിഹാരം നിർദ്ദേശിച്ച് ആരുടെ പക്ഷമാണ് സത്യം എന്ന് ബോധ്യപ്പെടാനുള്ള ചില പരിഹാര ക്രിയകൾ നിർദ്ദേശിച്ചു. വിശദമായ ചരിത്രമാണ്. അങ്ങനെ ഹാബീലിന്റേത് സ്വീകരിച്ചു, കാബീലിന്റേത് തള്ളിക്കളഞ്ഞു. വത്തലു അലൈഹി നബ ഇബ്നു ആദമ ബിൽ ഹഖ് ഇദ് ഖറബ ഖുർബാനൻ ഫതഖബ്ബല മിൻ അഹദിഹിമ വലം യതഖബ്ബൽ മിനൽ ആഖർ ഖാല ലഅഖ്തുലന്നക ഖാല ഇജ്മാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖി. എന്തുകൊണ്ടാണ് സമസ്തക്ക് പൊതുസമൂഹത്തിൽ ഇത്ര സ്വീകാര്യത ലഭിച്ചത്? അതുകൊണ്ട് നമ്മൾ വിലയിരുത്തപ്പെടണം. മറ്റുള്ള ആളുകളൊക്കെ എപ്പോഴും എന്ത് ചെയ്താലും വിമർശിക്കപ്പെടുന്നു, അല്ലെങ്കിൽ അവരുടെ കൂട്ടത്തിൽ നിന്ന് തന്നെ അതിന് വിമർശനങ്ങൾ ഉണ്ടാകുന്നു. പലപ്പോഴും പൊതുസമൂഹത്തിൽ സ്വീകാര്യത നഷ്ടപ്പെടുന്നു. പണം ചെലവഴിച്ചും കേഡർ രൂപത്തിൽ പ്രവർത്തിച്ചിട്ടും മറ്റെല്ലാ സ്വാധീനമുണ്ടായാൽ പോലും അവർക്ക് കഴിയാതെ പോകുന്നത് നമുക്ക് ലഭിക്കുന്നത് എന്തുകൊണ്ടാണ്? ഇവർക്കിടയിൽ തർക്കമുണ്ടായി. തർക്ക പരിഹാരത്തിന് നിർദ്ദേശിച്ച ക്രിയകൾ അവരുടെ ഭാഗത്തുണ്ടായി, അവരുടെ വിധി പ്രഖ്യാപിക്കപ്പെട്ടു. അപ്പോൾ സ്വാഭാവികമായി യഥാർത്ഥ പക്ഷക്കാരനായ ഹാബീലിനോട് കാബീലിന് അസഹിഷ്ണുത തോന്നി, അസൂയ തോന്നി. അപ്പൊ കാബീൽ ഹാബീലിനോട് പറഞ്ഞില്ല അക്തുലിനക്ക്. അസഹിഷ്ണുത വന്നാൽ പിന്നെ ഉന്മൂലന സിദ്ധാന്തമാണ് അവിടെ നടപ്പിലാക്കുക. അത് അന്ന് തുടങ്ങി വെച്ചതാണ്. നിന്നെ ഞാൻ കൊന്നുകളയും, ഇല്ലാതാക്കും. നീ ഉള്ളത് കൊണ്ടാണ് എൻ്റെ സ്വീകരിക്കപ്പെടാതെ പോയത്, അതുകൊണ്ട് നിന്നെ ഞാൻ ഇല്ലാതാക്കും, കൊന്നുകളയും. അപ്പൊ കാബീലിന് ഹാബീൽ കൊടുത്തൊരു മറുപടി ഉണ്ട്. ഇന്നമായ തഖബ്ബലുല്ലാഹു മിനൽ മുത്തഖി, അള്ളാഹു തആല കർമ്മങ്ങൾ സ്വീകരിക്കാനുള്ള മാനദണ്ഡമായി നിശ്ചയിച്ചിരിക്കുന്നത് കേഡർ സ്വഭാവം ഉണ്ടാവുക എന്നതല്ല, ഒരുപാട് അംഗബലം ഉണ്ടാവുക എന്നതല്ല, സാമ്പത്തികമായ ആസ്തി ഉണ്ടാവുക എന്നതല്ല, വലിയ പബ്ലിസിറ്റിയും ഭൗതികമായ സൗകര്യങ്ങളും ഉണ്ടാവുക എന്നതല്ല, മറിച്ച് മിനൽ മുത്തഖീൻ തഖ്വയുണ്ടാവുക എന്നതാണ്. തഖ്വ എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹിഹി, അല്ലാഹു തആല കൽപ്പിച്ച കാര്യങ്ങൾ യഥാവിധി നിർവഹിക്കുകയും അല്ലാഹുവിന്റെ ദീൻ വിലക്കേർപ്പെടുത്തിയ എന്തൊക്കെയുണ്ടോ ആ വിഷയങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തഖ്വ ഹാഹുന, തഖ്വയുണ്ടാകേണ്ടത് ഹൃദയത്തിലാണ്, കൽബിലാണ് എന്ന് പറഞ്ഞു. നമ്മുടെ ഇന്ന് വരെ
നേതൃത്വം കൊടുക്കുന്ന, നമ്മുടെ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് നമുക്ക് നേതൃത്വം നൽകുന്ന നേതാക്കന്മാരുടെ നാൾ വഴികൾ മുഴുവൻ പരിശോധിച്ചാൽ നമുക്കത് ബോധ്യമാകും. വരക്കൽ മുല്ലക്കോയ തങ്ങൾ, ബഹുമാനപ്പെട്ട ശേഖുന ആരിക്കുട്ടി സ്ഥാപകർ, അള്ളാഹു ആരോഗ്യമുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാകും. ഒരിക്കൽ ഉസ്താദ് ഒരു ചരിത്രം പറയുന്നത് കേട്ടിട്ടുണ്ട്. ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ സൂക്ഷ്മതയും അവിടുത്തെ തഖ്വയുടെ ആഴവും അതോടൊപ്പം തന്നെ അവിടത്തേക്ക് അള്ളാഹു തആല നൽകിയ കറാമാത്തുകളുടെ പ്രത്യേകമായ അപാരമായ അതിൻ്റെ കഴിവുകളെ കുറിച്ചൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. വരക്കൽ മുല്ലക്കോയ തങ്ങൾ ആ കാലഘട്ടത്തിൽ അങ്ങനെ ജീവിച്ചു, ബഹുമാനപ്പെട്ടവർ അങ്ങനെ ആയിരിക്കും എന്ന് നമ്മളൊക്കെ അങ്ങനെ വിശ്വസിക്കുന്നു. എന്നാൽ അതിന് ശേഷം പിന്നീട് വന്ന നമ്മുടെ പൂർവികരായ ഉസ്താദുമാരൊക്കെ ഇപ്പൊ ഈ അടുത്ത് പ്രവശങ്ങളും കേട്ടിട്ടുണ്ടാവും. ബഹുമാനപ്പെട്ട വലിയുള്ളാഹി റഈസ് മഹത്തഖീം കണ്ണിയത്ത് ഉസ്താദ് ഖദ്ദസല്ലാഹു സറഹുല്ലാഹി കര കണ്ണിയത്ത് ഉസ്താദിന്റെയും ശംസുൽ ഉലമയുടെയും കാലഘട്ടത്തിലാണ് സമസ്തയുമായി ബന്ധപ്പെട്ട പിന്നെ പ്രവർത്തനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വന്നത്. കണ്ണിയത്ത് ഉസ്താദ് സമസ്ത മുശാവറ യോഗത്തിന് വരികയാണ്. വാഴക്കാട്ടിൽ നിന്ന് വളരെ നേരത്തെ പുലർച്ചക്ക് മുമ്പ് തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി സുബഹിയൊക്കെ വഴിയിൽ നിന്ന് നിസ്കരിച്ച് ബസ് കിട്ടുന്ന ദൂരത്തേക്ക് നടന്ന് പിന്നെ അവിടെ നിന്ന് ബസ്സിൽ കയറി കോഴിക്കോട്ട് അങ്ങാടിയിൽ വന്ന് മുശാവറ യോഗത്തിൽ പങ്കെടുത്ത് തിരിച്ചു പോകും. അങ്ങനെ മുശാവറ യോഗത്തിലേക്ക് വരുന്നവർക്ക് പിന്നെ പത്തിരി കൊടുക്കാറുണ്ട്. പത്തിരി കോഴിക്കോട് അങ്ങാടിയിൽ ഉസ്താദുമാരൊക്കെ ഇറങ്ങി ഇന്ന് കുറച്ച് ഉസ്താദുമാരെ യോഗം ഉണ്ട്, അവങ്ങൾ എന്തിലേക്ക് തരണമെന്ന് പറഞ്ഞ് അവരെ പിരിവെടുത്ത് മുശാവറ യോഗത്തിന് ദൂര ദിക്കുകളിൽ നിന്ന് വരുന്നവർക്ക് നാസ്തക്ക് വേണ്ടി പത്തിരി കൊടുക്കും. രണ്ടോ മൂന്നോ പത്തിരിയാണ് ഓരോരുത്തർക്ക് കൊടുക്കുക. അങ്ങനെ പിന്നെ അവരവർക്ക് സാധാരണ കൊടുക്കുന്ന എണ്ണം അനുസരിച്ച് കൊടുത്തു. എല്ലാവരും കഴിച്ച് യോഗത്തിലേക്ക് പോവാണ്. അവർ കൊണ്ടുവന്ന പാത്രത്തിൽ ഒരു പത്തിരി ബാക്കിയുണ്ട്. അത് കണ്ണിയത്ത് ഉസ്താദ് കഴിക്കുക. അത് കഴിച്ചിട്ട് ബഹുമാനപ്പെട്ട അല്ലെങ്കിൽ 30 ആണ് അങ്ങനെ തോന്നാണ് പിന്നെ ബഹുമാനപ്പെട്ട സ്വാദി ഉസ്താദി ചരിത്രം പറഞ്ഞു വെച്ചിരുന്നു. ഉസ്താദ് ഈ പൈസ അവിടെ പിന്നെ ഓഫീസ് ചാർജുള്ള ആളെ കയ്യിൽ കൊടുക്കുക. എല്ലാവർക്കും നിശ്ചയിച്ചതിനേക്കാൾ ഒരെണ്ണം ഞാൻ അധികം എടുത്തിട്ടുണ്ട്. എനിക്ക് വിശപ്പ് ഒന്നും വല്ലാതെ ഉണ്ടായിരുന്നു. ഇന്നലെ പിന്നെ ഭക്ഷണം കഴിക്കാൻ കഴിയാത്തത് കൊണ്ട് എനിക്ക് വിശപ്പ് കൂടുതലാണ്. അതുകൊണ്ട് ഞാൻ ഒരെണ്ണം ബാക്കിയുള്ളത് ഞാൻ അധികം എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവർക്കും വിഹരിച്ചതിനേക്കാളേറെ ഒരെണ്ണം അധികം എടുത്താൽ അതെനിക്ക് അനുവദനീയമല്ല. അതുകൊണ്ട് അതിൻ്റെ പൈസ ഞാൻ തരികയാണ്. അപ്പൊ അത് വാങ്ങാൻ കൂട്ടാക്കാതിരുന്നപ്പോൾ പോലും നിർബന്ധിപ്പിച്ച് അത് വാങ്ങി എന്നതാണ്. നമ്മളൊന്നും സത്യത്തിലാവുന്നു അങ്ങനെ ശ്രദ്ധിക്കാറില്ലല്ലോ. വളരെ നിസ്സാരമായി കാണുന്ന കാര്യം പോലും ഗൗരവമായി കണ്ട് വറവിന്റെ അങ്ങേ അറ്റം, സൂക്ഷ്മതയുടെ അങ്ങേ അറ്റം ബഹുമാനപ്പെട്ട പിന്നെ കണ്ണിയത്ത് ഉസ്താദ് സമൂഹത്തിന് ബോധ്യപ്പെടുത്താൻ, ആളുകൾ കാണണം ഞാൻ കാര്യപ്പെട്ട ആളാണെന്ന് മനസ്സിലാക്കണം എന്നൊന്നുകിലും നിഷ്കളങ്കമായി ചെയ്യാം. മറ്റൊരു സമയം മുശാവറ കഴിഞ്ഞ് രാമനാട്ടുകരയിലേക്കാണ് ഉസ്താദ് ബസ്സിന് പോകാറ്. അവ കോഴിക്കോട് അങ്ങാടിയിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ ആകെ ബസ്സിന് കൊടുക്കേണ്ട പൈസ മാത്രം കയ്യിൽ. അപ്പോ ഒരു യാചകൻ വന്ന് കയ്യിൽ നീട്ടി അവ ബസ്സിന് കൊടുക്കേണ്ട പൈസ അയാൾക്ക് എടുത്തു. എന്നിട്ട് രാമനാട്ടുകരയിലേക്കും പിന്നെ നടക്കണം, അവിടെ വാഴക്കാട്ടിൽ പിന്നെയും നടക്കണം. അപ്പോ കൂടെയുള്ള ആളുകൾ ചോദിച്ചതാണ് ബസ്സിന് ഉള്ള കാശ് നിന്നെ കൊടുത്തു. അപ്പൊ ഉസ്താദ് മറുപടി പറഞ്ഞത് ഖുർആൻ എങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത്, ഒരാൾ എന്തെങ്കിലും ചോദിച്ചു വന്നാൽ അയാളെ വെറുതെ മടക്കി വിടരുത്. അപ്പൊ ഞാൻ മടക്കി വിട്ടാൽ അത് ഖുർആനിന്റെ ഈ നിസ്സിനെതിരാകും. അപ്പൊ ഖുർആനിനെതിരാകാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തതാണ്.
അപ്പൊ അങ്ങനെ ജീവിതത്തിൽ അപ്പൊ നമ്മൾ ചിന്തിക്കും അതൊക്കെ ഇപ്പൊ ആ കാലഘട്ടത്തിലല്ലേ, അതിപ്പോ അന്നിപ്പോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഒക്കെ അങ്ങനെ ഉണ്ടാവും. ഇപ്പൊ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ അധ്യക്ഷത വഹിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട സയ്യിദ് ജിഫരി തങ്ങൾ അവരാണ്. അള്ളാഹു ആരോഗ്യമുള്ള ഒരു വർഷം മുമ്പ് മണ്ണാർക്കാട് സമസ്തയുടെ പൊതുയോഗത്തിലേക്ക് ജിഫരി തങ്ങൾ വരികയാണ്. അപ്പോ മണ്ണാർക്കാട് ടൗണിൽ എത്തിച്ചേരുന്നതിന് മുമ്പ് ഇവിടെ പുതിയ എത്തിയും ഖാനുണ്ട്. അവർ ടൗണിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് മഗരിബ് നിസ്കാരവും പരിപാടി തുടങ്ങുന്നത് വരെ ബഹുമാനപ്പെട്ടവർക്ക് അല്പം ഒന്ന് വിശ്രമിക്കാനും ഭക്ഷണം കഴിക്കാനും അവിടെയാണ് സൗകര്യം ഏർപ്പെടുത്തിയത്. അപ്പോ എത്തിയും ഖാനയാണ് എന്നറിഞ്ഞപ്പോ എനിക്ക് ഭക്ഷണം വേണ്ടാകും, ഭക്ഷണം വേണ്ട, ഭക്ഷണം കഴിക്കൂല. അപ്പൊ നമ്മൾ പറഞ്ഞു യഥാർത്ഥത്തിൽ എത്തിങ്ങാനത്തെ ഭക്ഷണമല്ല, ഭക്ഷണം ഒരു വ്യക്തി ഓഫർ ചെയ്ത് കാറ്ററിംഗ് സർവീസുകാര് അവര് അവരുടെ പിന്നെ കിച്ചണിൽ ഉണ്ടാക്കി ഇങ്ങോട്ട് പാർസലായി കൊണ്ടുവന്ന അതൊക്കെ പറഞ്ഞു. അപ്പൊ അതൊരു തുഹമത്ത് വരും. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ എത്തിങ്ങാനാണ് ഭക്ഷണം കഴിച്ചതെന്നുള്ള ഒരു തുഹമത്ത് അത് വരും. അത് സ്വാഭാവികമായി അത് വരാൻ പാടില്ല. അങ്ങനെ ഞാനത് കഴിക്കൂല. എന്നിട്ട് പിന്നെ നമ്മൾ വീട്ടിൽ പോയി അവിടെ നിന്ന് പിന്നെ കുറച്ച് കഞ്ഞി, കാരണം പെട്ടെന്ന് അതല്ലേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ, അത് ഉണ്ടാക്കി കൊണ്ടുവന്ന് ഉസ്താദ് വിശ്രമിച്ച് പോകാനായപ്പോഴത്തേക്ക് അത് കൊടുത്തിട്ട് അത് കുടിച്ചിട്ടാണ് അവിടുന്ന് പോകുന്നത്. അപ്പൊ അവർ അന്നും ഇന്നും നമ്മുടെ നേതൃസ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരൊക്കെ ഈ ഒരു നിലപാടിലൂടെ വരുന്നവരാണ്. അതുകൊണ്ടാണ് ഈ ഒരു കബൂലിയത്ത് എപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ സമസ്ത കേരള ജംഇയ്യത്ത് പിന്നെ കുറച്ചു മുമ്പ് എല്ലാ ആളുകളുമുള്ള ഒരു ചടങ്ങിൽ സംബന്ധിക്കേണ്ടി വന്നു. അങ്ങനെ മഗ്രിബി നിസ്കാരത്തിന്റെ സമയം ഭാഗം കൊടുത്തു. അപ്പൊ അവിടെ എല്ലാ വിഭാഗക്കാരുണ്ട്, ഒരു പൊതു ചടങ്ങാണ്. ആ സമയത്ത് പിന്നെ സമസ്തയുടെ ഒരു പ്രതിനിധിയായിട്ട് എന്നെയും ക്ഷണിക്കപ്പെട്ടിരുന്നു. അപ്പൊ അവിടുത്തെ പിന്നെ മുജാഹിദിന്റെ അവിടുത്തെ ഔദ്യോഗിക ഭാരവാഹിയായിട്ടുള്ള ഒരു ജില്ലാ ഭാരവാഹിത്വമുള്ള ഒരാള് ബാങ്ക് കൊടുത്ത് ഞങ്ങൾ ഊതുണ്ടാക്കി ഇഖാമത്തിന് മുമ്പ് അയാൾ ചെവിയിൽ വന്നിട്ട് മന്ത്രിച്ചിട്ടുണ്ടു, ഇഖാമത്ത് കൊടുക്കുമ്പോൾ നിങ്ങൾ കയറി നിൽക്കണം. അപ്പരെന്നും ജീവിച്ചിരിപ്പുണ്ട്, പിന്നെ ഇത് സ്വപ്നം എന്നുള്ള അനുഭവം. അപ്പോ മൂപ്പർ പറഞ്ഞു നിങ്ങള് നിന്നാ മതി, പിന്നെ സമസ്തക്കാരൻ നിന്നാൽ ആർക്കും പരാതി ഉണ്ടാവില്ല. നേരെ മറിച്ച് മുജാഹിദ് നിന്നാൽ കുറച്ച് ആൾക്കാരെ വിട്ടേക്കും, ഏറ്റക്കാരൻ നിന്നാലും പ്രശ്നമാണ്. മൂപ്പര് പിന്നെ വിശദീകരിച്ചു, നമ്മള് സൗഹൃദമൊക്കെ ഉള്ള പിന്നെ പിന്നെ അവരുടെ നാട്ടുകാരിൽ നിന്നൊക്കെ പരിചയമുള്ളതാണ്. ഇവര് തുറന്നു പറഞ്ഞതാണ്. അപ്പൊ പൊതുസമൂഹത്തിൽ അങ്ങനെ ഒരു ധാരണ, അത് നമ്മളെ പ്രവർത്തനം കൊണ്ടൊന്നും ഉണ്ടായതല്ല, അത് ആളുകൾക്കിടയിൽ പിന്നെ ഒരു കബൂലിയത്ത് അള്ള കൊടുക്കണം, ഒരു ഇതിനെ വിശ്വസിക്കണില്ലെങ്കിൽ പോലും ആ ഒരു രീതിയിലേക്ക് വരിക. ആ ഒരു പിന്നെ ഗ്യാപ്പ്, ആ ഒരു സാഹചര്യം ശരിക്കും ഉപയോഗപ്പെടുത്തി നമ്മുടെ പ്രവർത്തനം ചിട്ടപ്പെടുത്തിയാൽ തെറ്റിദ്ധരിച്ചു നിൽക്കുന്ന ഒരുപാട് ആളുകളെ ഹിതായത്തിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയും. അതായിരിക്കണം നമ്മുടെ പ്രവർത്തനം. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ ഇന്ന് വരെയുള്ള നാളുവഴികൾ പരിശോധിച്ചാൽ ഇപ്പൊ ഇന്ന് ഏകദേശം 10,000-ത്തിനടുത്തേക്ക് പിന്നെ മദ്രസകളുടെ എണ്ണം എത്തി. ഇന്ന് വരെ സമസ്ത ഏതെങ്കിലും ഒരു പ്രതിനിധിയെ വിട്ട് നിങ്ങളുടെ നാട്ടിൽ ഒരു മദ്രസ ഉണ്ടാക്കണം, ആ മദ്രസ നമ്മൾ ഉണ്ടാക്കി തരും, അതുണ്ടാക്കിയാൽ സമസ്തയുടെ പേരിൽ അത് രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞ് ഓർഗനൈസറെ നിയോഗിച്ച് നമ്മളാരും പിന്നെ അങ്ങോട്ട് പോകാറില്ല. പഴയ കാലത്ത് വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിക്കുന്ന സമയത്ത്, അന്നതൊന്നും ഇല്ലാത്ത സമയത്ത് ഇത് പരിചയപ്പെടുത്താൻ ആ കാലത്ത് പിന്നെ നമ്മുടെ ഉസ്താദ്മാരൊക്കെ പോയിരുന്നു. പക്ഷെ ഇപ്പൊ എന്താണ്, ഏത് നാട്ടിലും അവിടെ കുറെ വീടുകളുണ്ടായി, മുസ്ലിമീങ്ങൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശമായ അവിടെ ഒരു നിസ്കാര പള്ളി വരും, പിന്നീട് ഒരു പക്ഷെ അവിടെ ജുമാ വരും, അതിന് കീഴിൽ അവിടെ മദ്രസ സ്ഥാപിക്കും,
അവര് കമ്മിറ്റി കൂടി തീരുമാനിക്ക് നമ്മുടെ മദ്രസ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് പ്രകാരമായിരിക്കണം. എന്നിട്ട് അവരുടെ പ്രതിനിധി ചേളാരി ഓഫീസിൽ വന്ന് അപേക്ഷാ ഫോം വാങ്ങിക്കൊണ്ടുപോകുക. അതിൽ നമ്മുടെ നിബന്ധനകൾ അവർ വായിച്ച് അത് അംഗീകരിക്കാൻ അവർ തയ്യാറാകുന്നു. അതായത് അവർക്കനുസരിച്ച് നമ്മൾ നിയമാവലി നമ്മൾ ഭേദഗതി വരുത്താറില്ല. നമ്മൾ അന്നിട്ട് ഇപ്പൊ അൽബിർ നമ്മൾ ആരംഭിച്ച് പിന്നെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി 2-3 വർഷമാണ്. അപ്പോ ഓരോന്നിനും വളരെ കർക്കശമായ നിബന്ധനകളാണ് വെച്ചിട്ടുള്ളത്. ക്ലാസ് മുറികൾ ഇത്ര നീളവും ഇത്ര വീതിയും ഉണ്ടാകണം, ഇന്ന രീതിയിൽ അതിന്റെ ഉൾഭാഗം ക്രമീകരിക്കണം, അതിൽ ഇന്ന ഇന്ന ഫെസിലിറ്റീസ് വേണം. ഇതൊക്കെ നമ്മൾ നിർണ്ണയിക്കുന്ന 1 by 1 മാനേജ്മെന്റിന് പ്രത്യക്ഷമായി സാമ്പത്തികമായി ഒരു ലാഭവും തുടക്കത്തിൽ ഇല്ലാതിരുന്നിട്ട് പോലും ഇത്രയും വലിയ ഇൻവെസ്റ്റ് ചെയ്യാൻ പ്രാദേശിക മാനേജ്മെന്റ് തയ്യാറാകുക. കാരണം അവരുടെ കൽബിൽ അവരുടെ മനസ്സിൽ അള്ളാഹു തആല ഇട്ടു കൊടുക്കണം ഇതിനൊരു ക്വാളിറ്റി ഉണ്ട്, ഇതിന് സമൂഹത്തിൽ ഇതിനൊരു ഫീഡ്ബാക്ക് ഉണ്ടാകും എന്ന് പൊതുസമൂഹം വിലയിരുത്തുക. എന്നാൽ മറ്റുള്ളവർക്കൊക്കെ ഈ സംവിധാനം നേരത്തെ ഉണ്ട്, പക്ഷെ അവിടെ വന്നു കുട്ടികളെ പറയാൻ അവർക്ക് താല്പര്യമല്ല. ഇത് അള്ളാഹു തആല കൊടുക്കുന്ന ഒരു കബൂലിയത്താണ്. ആ കബൂലിയത്തിലൂടെയാണ് ഇത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് വിദ്യാഭ്യാസ ബോർഡ് വലിയ മാറ്റങ്ങൾ ഉണ്ടായി, അൽബിറ സ്കൂളുകൾ വ്യാപകമായി തുടങ്ങാൻ മാനേജ്മെന്റുകൾ തയ്യാറായി. ഇപ്പൊ ഈ വർഷം മാനേജ്മെന്റിന് പുറമെ മദ്രസ മാനേജ്മെന്റിന് പുറമെ സംഘടനയുടെ നയനിലപാടുകൾ അനുസരിച്ചുകൊണ്ട് നമ്മുടെ ആദർശത്തിൽ ഊന്നിയിട്ടുള്ള ട്രസ്റ്റുകൾക്കും അൽബിർ അനുവദിക്കാൻ തുടങ്ങി. ഇപ്പൊ അൽഹംദുലില്ലാ വളരെ ഗ്രാൻഡായി അതിന്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകും. സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ കാലോചിതമായ പരിഷ്കരണങ്ങൾ വരുത്തി നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന വിദ്യാർത്ഥി യുവജനങ്ങൾക്കിടയിൽ അതിന്റെ പ്രവർത്തനങ്ങൾ ചിട്ടപ്പെടുത്തി മുന്നോട്ട് പോകും. ഇപ്പൊ വലിയ മാറ്റമുണ്ടായി. നമ്മളൊക്കെ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതാണ് വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുള്ള സേവനങ്ങൾ നല്ല മിടുക്കരായ ആൺകുട്ടികളും പെൺകുട്ടികളും അവരെ പ്രത്യേകമായി വളർത്തിക്കൊണ്ട് ഒന്ന് അവർക്ക് കോച്ചിങ് കൊടുത്ത് ഈ രംഗത്ത് അവരെ മികവുറ്റവരാക്കി സമൂഹത്തിൽ അവർക്ക് എല്ലാ തരത്തിലും അവരെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന ധർമ്മത്തിന് വരെ അവരെ ഉപയോഗപ്പെടുത്താൻ കഴിയുന്ന രീതിയിലേക്ക് അവരെ വളർത്തിക്കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ സമസ്തയുടെ ഓരോ കീഴ്ഘടകങ്ങളും ഇതിന്റെയൊക്കെ അടിസ്ഥാന ഇന്നമായ തക്കബ്ബലുള്ളാഹുമിനൽമുത്തഖീൻ വിശുദ്ധ ഖുർആനിൽ ഒന്നിലധികം സ്ഥലങ്ങളിൽ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീനൊക്കെ പരിചയപ്പെടുത്തി തന്നു. തിൽക്കദ്ദാറുൽ ആഖിറ പരലോക ഗുണം, അതാണ് അപ്പൊ നമ്മളൊക്കെ ലക്ഷ്യതാണ്. അപ്പൊ ഈ സമയത്ത് വെള്ളിയാഴ്ച എല്ലാവർക്കും ഒന്ന് ഒരു റെസ്റ്റ് എടുക്കാനുള്ള സമയം, കുറച്ചേ ഉറങ്ങുക, ഒരാഴ്ചയിൽ നമുക്ക് പിന്നെ കിട്ടുന്ന ഒരു ലീവ്, അത് ഒരുപാട് കാര്യങ്ങൾക്ക് വ്യക്തിപരമായി ഉപയോഗിക്കേണ്ടത്. നമ്മളിവിടെ മണിക്കൂറുകളോളം ഇവിടെ ചെലവഴിക്കുക, നമ്മുടെ ഉറക്കമൊക്കെ മാറ്റിവെച്ച് നമ്മുടെ വ്യക്തിപരമായ മറ്റു കാര്യങ്ങളൊക്കെ കുറച്ച് നേരത്തേക്കെങ്കിലും നമ്മൾ മാറ്റിവെച്ച് നമ്മൾ ഇങ്ങോട്ട് വരാനുള്ള കാരണം എന്താ? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രകാശം, ഒരു പ്രേരണയുണ്ട്. ഞാൻ ഈ ഉപയോഗിക്കുന്ന സമയം എനിക്ക് പരലോകത്ത് ഗുണം കിട്ടും. എന്നാൽ ആർക്കാണ് പരലോകത്ത് ഗുണം കിട്ടുക? ഖുർആൻ വളരെ കൃത്യമായി പറയുന്നു, തിൽക്കദ്ദാറുൽ ആഖിറ നജഅലുഹാ ലാ യുരീദൂന ഉലുവ്വം ഫിൽ അർളി വലാ ഫസാദ വൽ ആഖിബത്തു ലിൽ മുത്തഖീ. തിൽക്കദ്ദാറുൽ ആഖിറ പരലോകത്തുള്ള ഗുണം, അത് 5 വഖത്തും ജമാഅത്ത് മുടങ്ങാതെ നിസ്കരിക്കുന്ന ആളുകൾ എല്ലാ വർഷവും ഹജ്ജിന് നേരത്തെ വന്ന് അവസാനം മക്കത്ത് യാത്രയാകുന്ന ആളുകൾ എല്ലാ റമദാനിലും നോമ്പ് എടുക്കുന്നതും തുറക്കുന്നതും ഉൾപ്പെടെ 24 മണിക്കൂറും 30 ദിവസവും ഇഅ്തികാഫിൽ മുഴുകിയിരിക്കുന്ന ആളുകൾ, ഇതൊന്നും ഖുർആൻ അങ്ങനെയൊന്നും പറഞ്ഞില്ല. അങ്ങനെയൊന്നും എടുത്തു പറയാതെ വളരെ ലളിതമായി പറഞ്ഞു തിൽക്കദ്ദാറുൽ ആഖിറ നജഅലുഹാ
പരലോക വിജയം, സ്വർഗം നാം സംവിധാനിച്ചിരിക്കുന്നത് ലില്ലദീന ഒരു വിഭാഗം ആളുകൾക്കാണ്. ആ ആളുകളുടെ ഉപമ ഖുർആൻ തന്നെ വളരെ ലളിതമായി പറയണം. ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർദ്, എന്റെ മുകളിൽ ആരില്ല, ഞാനാണിപ്പോ കാര്യപ്പെട്ട ആള് എന്ന് അവർ ചിന്തിക്കാറില്ല. ലാ യുരീദൂന ഉലുവ്വൻ ഫിൽ അർദ്, ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആള് എന്ന ഒരു തോന്നൽ അവരുടെ ഹൃദയത്തിൽ വരാറില്ല. വല ഫസാദ, അവര് കാരണമായി ഭൂമിയിൽ ഫസാദ് ഉണ്ടാവില്ല. ഈ രണ്ട് സ്വഭാവമുള്ളവർക്കാണ് നിസ്കാരത്തിന്റെയും നോമ്പിന്റെയും ഹജ്ജിന്റെയും സക്കാത്തിന്റെയും മറ്റു ഏതു സൽക്കർമ്മത്തിന്റെയും കൂടെ ഈ രണ്ട് സ്വഭാവങ്ങൾ കൂടി അറ്റാച്ച് ചെയ്യുമ്പോൾ മാത്രമാണ് സ്വർഗാവകാശികളായി അവർ മാറുന്നത്. നമ്മുടെ മഹാന്മാരെ മുഴുവൻ വിലയിരുത്തിയാൽ ഒരാളെ വിലയിരുത്തുന്നത് അവരുടെ ആക്തിബത്തിലാണ്. അതാണ് വൽ ആക്തിബത്തുലിൽ മുത്തഖി, അന്തിമ വിജയം മുത്തഖീങ്ങൾക്കാണ് എന്ന് പറഞ്ഞു. മുഴുവൻ ആളുകളെ നമ്മൾ പരിശോധിച്ചാൽ അവരൊക്കെയും ആക്തിബത്ത് പ്രത്യക്ഷത്തിൽ അവർ നന്നായിട്ടുണ്ട് എന്ന് ജീവിച്ചിരിക്കുന്നവർക്ക് ബോധ്യമാകുന്ന രീതിയിലാണ് അവർ ഈ ലോകത്തിന് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എല്ലാവരെയും വിലയിരുത്തും, മുഴുവൻ ആളുകളെയും മനസ്സിലാക്കാൻ കഴിയും. ദുആക്ക് ഉത്തരം കിട്ടുന്ന ബഹുമാനപ്പെട്ട സമസ്തയുടെ മുൻ പ്രസിഡന്റായിരുന്ന ബഹുമാനായ കോയക്കുട്ടി ഉസ്താദ് നബർ അള്ളാഹു മറക്കുന്നത്, സ്വന്തം വീടിനോട് ചേർന്ന മുറിയിൽ തന്റെ ജേഷ്ഠനോട് കൂടെ ഖബറ് നേരത്തെ തയ്യാറാക്കി ആ ഖബറുള്ള മുറിയുടെ തൊട്ടടുത്ത മുറിയിലാണ് ഉസ്താദ് താമസിച്ചിരുന്നത്. കാരണം എന്നും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഈ ഖബറ് കണ്ടിട്ടാണ്, എന്തായാലും കാണുമല്ലോ. ആ മനുഷ്യന്റെ കൽബിൽ പിന്നെ ഒലുവ് എന്നൊരു സ്വഭാവം ഉണ്ടാവുമല്ലോ. ലാ യുരീദൂന ഉലുവ്വം ഫിൽ അർദ്, എത്ര എങ്ങനെ അഹങ്കരിച്ചാലും എന്ത് അഹങ്കാരത്തിന്റെ ശൈലി കടന്നു വന്നാലും ഇത് ഈ ഒരു കാഴ്ച മനസ്സിൽ വരും. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴും ഇത് കാണുന്നു, വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോഴും ആദ്യം ഇത് കണ്ടിട്ടാണ് കയറി ചെല്ലുന്നത്. അവരുടെ ജീവിതം അങ്ങനെയാണ് ചിട്ടപ്പെടുത്തിയത്. അതുകൊണ്ടാണ് കോയക്കുട്ടി ഉസ്താദിന്റെ ഭാര്യക്ക് പിന്നെ ക്യാൻസർ ഉണ്ടായി. അങ്ങനെ ആശുപത്രിയിലൊക്കെ വലിയ ചികിത്സകൾ കാര്യങ്ങളൊക്കെ നടത്തി അവര് വീട്ടിലേക്ക് കൊണ്ടുവന്ന് മക്കള് ഉസ്താദിനോട് ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞപ്പോ തനിക്ക് നേരത്തെ മുൻകാല മഷായിഖുമാരിൽ നിന്ന് ഇജാസിയത്ത് കിട്ടിയ ന്യായത്വ സ്വയാത്ത് ചൊല്ലി ഉസ്താദ് ദുആ ചെയ്തതിന്റെ പശ്ചാത്തലത്തിൽ രോഗശമനമുണ്ടായി എന്ന് ഇന്നും അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ട്. ഉസ്താദിലൊക്കെ വഫാത്തായിട്ടുള്ളു. അത് അനുഭവത്തിലൂടെ ബോധ്യപ്പെടുക. കാരണം അവരുടെ ദുആ അള്ളാഹു തആല സ്വീകരിക്കുകയാണ്, അതിന് കബൂലിയത്ത് കൊടുക്കുകയാണ്. ആ ഒരു രീതിയിലേക്ക് അവരെ അവർ മാറുകയാണ്. അതാണ് വൽ ആക്തിബത്തുലിൽ മുത്തഖി. ബഹുമാനപ്പെട്ട നമ്മുടെ മശായിഖന്മാർ, നമ്മുടെ നേതാക്കന്മാർ ആ വഴിയിലാണ് അവർ ജീവിച്ചത്. അങ്ങനെ മൊത്തം നമ്മൾ വിലയിരുത്തി പരിശോധിച്ചാൽ നമുക്ക് ഈ ഒരു അവസ്ഥ വിലയിരുത്തി മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ നമ്മൾ നിർവഹിക്കപ്പെടേണ്ട ദൗത്യം ഈ ഒരു പ്രസ്ഥാനത്തെ നമ്മൾ അടുത്തറിയുക എന്നതാണ്. അതാണ് ഞാൻ തുടക്കത്തിലേ പറഞ്ഞു വന്നത്. ഇതിനെ ഒരിക്കലും സംഘടനയുടെ ഗ്രാഫിലൂടെ ഇതിനളക്കാൻ പാടില്ല. ഇത് ദീനിന്റെ യഥാർത്ഥ മുഖമാണ്. അതുകൊണ്ട് തന്നെയാണ് ദീനിന് നേതൃത്വം കൊടുക്കേണ്ട ആളുകളുടെ സ്വഭാവങ്ങളും ഗുണവിശേഷണങ്ങളുമാണ് നമ്മുടെ നേതൃസ്ഥാനത്ത് വന്നവരും ഇപ്പോൾ വഹിച്ചുകൊണ്ടിരിക്കുന്നവരുടെയൊക്കെ സ്വഭാവ ഗുണങ്ങൾ അങ്ങനെയാണ് എല്ലാവരും. അപ്പൊ നമുക്കും അതുണ്ടാകണം. അപ്പോഴേ നമ്മൾ പറയുന്നതിന് കബൂലിയത്ത് ഉണ്ടാവും, അപ്പോഴേ നമുക്കും സ്വീകാര്യതയുണ്ടാവും. അവരുടെ വഴിയിലൂടെ നടക്കണമെങ്കിൽ നമുക്കും ആ ഒരു സ്വഭാവ ശൈലിയും ഗുണങ്ങളും ഉണ്ടാകും. അതിന്റെ അടിസ്ഥാന ഘടകം എന്നത് തഖ്വയാണ്. തഖ്വ എന്ന് പറയുമ്പോൾ നമ്മളിതൊക്കെ എല്ലാ പണി മാറ്റിവെച്ച് പള്ളിയിൽ എത്തിക്കാതിരിക്കണമെന്നൊന്നും അതിനർത്ഥമില്ല. മറിച്ച് ഇംതിസാലു അവാമിരില്ലാഹി വജ്തിനാബു നവാഹി, അള്ളാഹുവിന്റെ കൽപ്പനകൾ പാലിക്കുകയും
അള്ളാഹുവിന്റെ വിളി വിലക്കുകൾ അതേപടി ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത. പിന്നെ തെറ്റുകളാണ് മനുഷ്യ സഹജമായിട്ടുണ്ടാവും. അതുണ്ടാകുമ്പോൾ അള്ളാഹുവിനോട് പൊറുക്കലിനെ തേടി പശ്ചാത്തപിച്ച് ഹൃദയശുദ്ധി വരുത്തി മുന്നോട്ട് പോകുന്ന സമീപനമുണ്ടാവുക. മറ്റൊന്ന് ദഅവത്ത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ആദർശ രംഗത്ത് പലപ്പോഴും നമുക്ക് ഇല്ലാതെ പോകുന്ന ചില ഘടകങ്ങളിൽ പെട്ടതാണ് നാം നിലകൊള്ളുന്ന ആദർശത്തെക്കുറിച്ചുള്ള കൃത്യമായ ധാരണ ഇല്ലാതാവുക. അത് പലപ്പോഴും നമ്മൾ കണ്ടുവരുന്ന ഒരു സ്വഭാവമാണ്. ആ ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം, നമുക്ക് കഴിയണം. അത് നമ്മുടെ ഈ എയിമുമായി ബന്ധപ്പെട്ട ഇതിൻ്റെ കർമ്മപദ്ധതികൾ അതെന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണ നമുക്കുണ്ടാകും. എന്താണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ? അവാന്തര വിഭാഗങ്ങളുടെ പോരായ്മകൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചുള്ള പ്രാഥമിക ധാരണ നമുക്കുണ്ടാകും. ആ ധാരണയിൽ അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാം. അപ്പോഴാണ് നമുക്ക് ഈ വിഷയത്തിൽ ഒന്നുകൂടി കൂടുതൽ മാനസികമായി ഒരു പ്രതിബദ്ധതയും ആത്മവിശ്വാസവും നമുക്ക് നേടിയെടുക്കാൻ കഴിയുക. അല്ലെങ്കിൽ നമുക്ക് ഇതിനോട് താല്പര്യക്കുറവുണ്ടാവും. അപ്പൊ സമസ്ത കേരള ജമാഇത്തുല്ലമായുടെ ഈ നാൾവഴികൾ അതിന്റെ പ്രവർത്തന രംഗത്ത് ഊർജസ്വരരാകാൻ നമ്മെ പ്രേരിപ്പിക്കേണ്ട പ്രാഥമികമായ ചില ഘടകങ്ങളാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. ഇനി നമ്മുടെ സംഘടനാ സംവിധാനത്തിൽ ദഅവത്ത് നേരത്തെ പറഞ്ഞു. ആ ദഅവത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ടത് ആളുകളെ അറിയുക എന്നതാണ്. നമ്മൾ നമ്മുടെ കൂടെയുള്ള ആളെ നമ്മൾ മനസ്സിലാക്കണം. ചിലപ്പോൾ ഈ നമ്മളൊപ്പം നിൽക്കുന്ന ആൾ തന്നെ ആയിരിക്കും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ വസീയത്ത് എഴുതി വെക്കുക മുദ്രക്കടലാസിൽ. അപ്പൊ നമ്മൾ അവരുമായി മനസ്സ് തുറന്ന് സംസാരിക്കാൻ നമുക്ക് കഴിയും. ബഹുമാനപ്പെട്ട സി എച്ച് ഐദോസ് മുസ്ലിയാറിന് സി എച്ച് ഉസ്താദ്, നമ്മളപ്പോഴും ഇതിനൊന്നും വലിയ സൈക്കോളജി പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബഹുമാനപ്പെട്ട സി എച്ച് ഉസ്താദ്, സി എച്ച് ഉസ്താദിന്റെ ഒരൊറ്റ സമീപനം നമ്മൾ എത്രയോ ആവർത്തിച്ച് കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ ഒരാളെങ്കിലും കേൾക്കാത്തുണ്ടാവും. ബഹുമാനപ്പെട്ടവർ ഒരു പൊതുപരിപാടി കഴിഞ്ഞ് ഇന്നത്തെ പോലെ സൗകര്യങ്ങളും വാഹനങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടം, ആ കാലഘട്ടത്തിൽ ഉസ്താദ് വഴിയിൽ വാഹനങ്ങൾ ഇങ്ങനെ കൈകാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു പോലീസ് വാഹനം വന്നു, ആ വാഹനത്തിന് കൈകാണിച്ചു. അപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ പരുഷ സ്വഭാവത്തിൽ ഉസ്താദിനോട് പെരുമാറി. പിന്നെ മുകളിൽ ലൈറ്റ് കണ്ടാൽ അറിയില്ല ഇത് പോലീസ് വാഹനമാണ്, പിന്നെ എന്തിനാണ് കൈകാണിച്ചത്. വളരെ ലളിതമായി വളരെ മയത്തോടുകൂടി ഉസ്താദ് പറഞ്ഞു, പോലീസിന്റെ കൂട്ടത്തിൽ നല്ല ആൾക്കാരുണ്ടാവുന്ന ചെയ്ത് കൈകാണിച്ചാണ്. അദ്ദേഹത്തിന്റെ മനസ്സിൽ അത് തട്ടി. അദ്ദേഹം ഉസ്താദിനെ വാഹനത്തിൽ കയറ്റി ഉസ്താദിന് എത്തിച്ചേരേണ്ട സ്ഥലത്തേക്ക് അദ്ദേഹം തന്റെ ഔദ്യോഗിക വാഹനത്തിൽ ഉസ്താദിനെത്തിക്കുന്നു. ആ യാത്രയിൽ അവർ സംസാരിച്ചതും ആ യാത്രയിലെ അവരുടെ ഇടപെടലും ആ വ്യക്തിയിലുണ്ടാക്കുന്ന സ്വാധീനം അത് 60,000 വാട്ട്സ് സൗണ്ടിൽ പ്രസംഗിച്ചാൽ ഉണ്ടാക്കിയെടുക്കുന്നത് ഇപ്പൊ കഴിഞ്ഞോളുന്നില്ല. അപ്പൊ അങ്ങനെയുള്ള ചില ചെറിയ ചെറിയ ക്യാപ്സൂളുകൾ നമ്മുടെ ഓരോ സംഘാടകരുടെയും കൈകളിലുണ്ടാകും. ആ രീതിയിൽ മുന്നോട്ട് പോയാൽ ഇൻഷാല്ലാ നമുക്ക് വലിയ മാറ്റം നമ്മുടെ ആദർശ പ്രചരണ രംഗത്തും ദഅവ രംഗത്തും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇനി കുറച്ച് സമയം നമുക്കൊരു ഇൻട്രാക്ഷൻ ആവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. സംഘടന ആയതുകൊണ്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറേ വിഷയം നീട്ടിപ്പരത്തി പറയുക എന്നതിലപ്പുറം സംഘടനാപരമായി നമുക്ക് എന്തെങ്കിലുമൊക്കെ പിന്നെ നിങ്ങൾക്കുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് പരസ്പരം പങ്കുവെച്ച് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയും. പിന്നെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്.